ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. മറക്കാർ അറബിക്കാലിന്റെ സിംഹം. ഞാൻ ആദ്യമേ പറയാം, ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ സൗകര്യമുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടാൽ മതി. കാരണം സ്പോയിലറൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഹോൾ എക്സ്പീരിയൻസ് ആസ് സച്ച് പോയിന്റ് ബ്ലാങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സിനിമ ഞാൻ ഫാൻ ഷോ കണ്ടിട്ടില്ല. ഈ സിനിമ എന്നല്ല, ഒരു സിനിമയും ഞാൻ ഫാൻ ഷോ കണ്ടിട്ടില്ല ഇതുവരെ. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഫാൻ ഷോയ്ക്കകത്ത് ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഭ്രാന്തന്മാരായിട്ടുള്ള ഫാൻസ് ഇതിനകത്ത് കയറി ഇരിക്കുന്നത് അവർക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ്. അപ്പോൾ അവരെന്തിന് കൈയടിക്കും, എന്ത് സീൻസും അവർക്ക് പിന്നെ അവരാഘോഷിക്കാൻ ശ്രമിക്കും, അപ്പോൾ എന്താണ് പൊതു പ്രേക്ഷകരിതിൽ നിന്ന് കിട്ടുന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഫാൻ ഷോ കാണാറില്ല. കഴിവൊന്നും ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് ഫാൻസിൻ്റെ ഒരു ഗതികേടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷമാണ്, അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ മരക്കാരിലേക്ക് പറഞ്ഞു വരുന്നത്, ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ബജറ്റ് ഉള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ടർ ലാലേട്ടൻ, ഇതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ വരെ തള്ളിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ക്യാമറ കടല് കണ്ടിട്ടില്ല, പിന്നെ ലാലേട്ടൻ പറഞ്ഞു എന്താണ് അത്രയും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഫാൻസിൻ്റെ കൂടെ. പിന്നെ ആന്റണി അതുപോലെ തന്നെ മിസ്റ്റർ ആന്റണി അതുപോലെ തന്നെ കളക്ഷൻ 100 കോടി ഓൾറെഡി സിനിമയ്ക്ക് റിലീസിന് മുമ്പേ തള്ളിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിക്കാരുന്നെങ്കിലും ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഉണ്ടായിട്ടുള്ള, കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ള ആ ഒരു ഉത്സവ അന്തരീക്ഷം ലൈവായിട്ട് ചാനലുകാർ വരെ കാണിക്കുന്ന ശരിക്കും രോമാഞ്ചം വന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അത് ആ ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇന്ന് മരക്കാർ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് സിനിമ കണ്ട ആളുകൾക്കറിയാം. ഇപ്പോൾ എനിക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. മരക്കാർ ഒരു എന്താ ഒരു എൻ്റെ ഒറ്റ അഭിപ്രായം ഞാൻ പറയാം, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള, ഒരുപാട് പണം മുടക്കിയിട്ടുള്ള, VFX നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ഒരു നാടകമാണ് മരക്കാർ. സീരിയൽ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു നാടകം. കാരണം ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ കുറേ സെറ്റുകളാണ്, കുറേ സെറ്റുകൾ. ആ സെറ്റിനകത്തേക്ക് ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ വന്ന് കയറി അഭിനയിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഈ സിനിമയ്ക്ക് മൂവ്മെന്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആനിമേഷൻ അല്ല, മൂവ്മെന്റ് ഇല്ല. അതായത് ഈ സിനിമ 3, 4, 5 സെറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇത് വലിയ ക്യാൻവാസിലുള്ള സിനിമയേ അല്ല. അതായത് കാശ് മുടക്കി VFX ചെയ്തിട്ടുള്ള ഒരു നാടകം, ഒരു പ്രൊഫഷണൽ നാടകമാണ് മരക്കാർ. ഇതിലെ ആർട്ടിസ്റ്റുകൾക്ക് അതുകൊണ്ട് നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ. ഇനി ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ആളുകൾ പറയുന്നത് കടലിൻ്റെ VFX. പ്രിയദർശൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ക്യാമറ കടൽ കണ്ടില്ല എന്നാണ്. അവിടെയും ഈ ലിമിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പിന്നെ കടൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് കടൽ അല്ലാത്ത പോലെ പിന്നെ ഓക്വേർഡ്നെസ് തോന്നുന്നില്ല. സാധാരണ VFX ചെയ്യുന്ന സമയത്ത് അതാണല്ലോ സംഭവിക്കുന്നത്. ആ ഒരു പ്രശ്നം അതിനകത്തില്ല. പക്ഷേ കടലിലെടുത്തിരിക്കുന്ന ആ സീനുകൾ, എസ്പെഷ്യലി ആ ബാറ്റിൽ സീൻ, വാർ സീൻ, അത് എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. ഒരു മലയാള സിനിമയാണ്, മലയാളത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന സിനിമയാണെന്നും പറ്റുന്നില്ല. സിനിമ കാണുന്ന സമയത്ത് ഒരു സിനിമ എന്നൊക്കെ കാണുന്നത്, എന്ന ഭാഷ മലയാളമാണ്, മലയാളത്തിൽ ഇങ്ങനെ സമയത്ത് ചരിത്രമാണ് എന്നും പറഞ്ഞ സിനിമ കാണാൻ പറ്റില്ല. അപ്പം ഞാനത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചന്തപ്പറമ്പിലെ കടി നടക്കും പോലെ വളരെ ടൈറ്റ് ഫ്രെയിം. അത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ചന്തപ്പറമ്പിലെ അടി നടക്കുമ്പോൾ ഒരു മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ആണ് വൈഡ് വെക്കാൻ പറ്റത്തില്ല. അതായത് വൈഡ് വെക്കുന്ന VFX കാണിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ തീരെ സ്ലോ മോഷൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ പറയും സ്ലോ മോഷൻസ് യൂസ് ചെയ്ത് റിയലിസ്റ്റിക്, എന്ത് റിയലിസ്റ്റിക്, റിയലിസ്റ്റിക് ഒന്നുമല്ല. അതായത് അങ്ങനെ ഒരു പേസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോ മോഷൻ യൂസ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ VFX നിന്ന് എടുക്കേണ്ടി വന്ന ഒരു ലിമിറ്റേഷനകത്ത് ആയതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ. നിങ്ങൾ ഏറ്റവും മികച്ചത് എന്ന് പലരും പറഞ്ഞ കാര്യം തന്നെ ആദ്യം പറയണം. അതുപോലെ എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് തീരെ ഫീൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്തിട്ടുള്ള രീതി. സൈലൻസ് ആണ് ഏറ്റവും മികച്ചതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. പ്രത്യേകിച്ചും ഇതുപോലത്തെ വാർസ് വരുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഫിലിംസിൽ ഇമോഷണൽ സീൻസ് വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ ഫൈറ്റ് നടക്കുന്നതിനിടയ്ക്ക് എവിടെ സൈലൻസ് യൂസ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് BGM കൊണ്ട് ഒന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ കൂട്ടത്തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തടിയന്മാരും കുറെ ആളുകളും കുറച്ച് പറങ്കികളെല്ലാം കൂടെ കൂട്ടത്തല്ല. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്, VFX ഏറ്റവും മികച്ചത് ആണെന്ന് പറയുമ്പോൾ തന്നെ അത് സിനിമയെ ഇമോഷണലി യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പൊ ശങ്കറിനെ കുറിച്ച്, രാജമൗലിയെ കുറിച്ച് രണ്ടു തരത്തിലെ VFX കുറിച്ച് പറയുന്നത്. ശങ്കർ ഒരു സിനിമയുടെ ഗ്രാൻഡിയർ, ആ സിനിമ പിന്നെ ഒരു എക്സ്ട്രാ വേഗൻസിക്ക് വേണ്ടിയിട്ടാണ് VFX ഉപയോഗിക്കുന്നതെങ്കിൽ, രാജമൗലി VFX ഉപയോഗിക്കാനുള്ള സിനിമയുടെ ഇമോഷൻസിനെ എൻഹാൻസ് ചെയ്യാനാണ്. അങ്ങനെ രണ്ടു തരത്തിലും ഈ സിനിമയിൽ VFX പരാജയ. VFX ക്വാളിറ്റി ഉണ്ട്, ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ഉണ്ട്, നാഷണൽ അവാർഡ് നേടിയ പടമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഈ രണ്ടു തരത്തിലും സീൻസിന്റെ ഗ്രാൻഡിയറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇമോഷൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൽ VFX ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്യാമറ കടല് കണ്ടിട്ടുണ്ടാവില്ല, കടല് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും VFX വഴി എന്നല്ലാതെ അതിനെക്കുറിച്ച് പറഞ്ഞു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇത്രയും കാലം സിനിമ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള സെറ്റുകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തനി നാടക സെറ്റാണ്. സാബുസിലാണ് പ്രൊഡക്ഷൻ ഡിസൈനർ അറിയാം. പക്ഷേ ഉടനീളം ഈ സെറ്റിനകത്ത് ഈ നടന്മാർ അല്ലെങ്കിൽ നടികൾ വന്ന് അഭിനയിക്കുന്നത് ഉടനീളം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏതൊക്കെ സെറ്റാണുള്ളത്? സാമൂതിരിയുടെ കൊട്ടാരം, പിന്നെ ഈ മരക്കാർ താമസിക്കുന്ന കോട്ട,
പിന്നെ ഇവര് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുന്ന ഒരു കുന്നിന്റെ മുകളിലുള്ള സ്ഥലം. ഈ കുന്നിന്റെ മുകളിലുള്ള സ്ഥലം എന്ന് പറയുന്നത് രാമാജി റാവു ആണ്. രാമാജി റാവു എന്ന് പറയുന്നത് തെലുങ്കാനയുള്ള സ്ഥലമാണ്. ഈ തെലുങ്കാനയുള്ള ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജോഗ്രഫി ആയിട്ട് എൻറ്റയർലി ഡിഫറെന്റ്. അവിടെ മരം എന്ന് പറയുന്ന സാധനമില്ല. തെലുങ്കാനയിൽ ഏറ്റവും കൂടുതൽ പാറയാണ്. ആ പാറ മൊത്തം നിങ്ങൾക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാം. ഇത്രയും ഡ്രൈ ആയിട്ടുള്ള പ്ലേസ്. അതിനോടൊപ്പം തന്നെ ഇതിൽ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ളത് എന്തുദ്ദേശം വെച്ചാണ് എനിക്ക് അറിയത്തില്ല. ഇതിലെ സ്കൈ മൊത്തം ബ്ലീച്ചാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ട്രെയിലർ എടുത്ത് നോക്കിക്കോ, എവിടെയൊക്കെ സ്കൈ കാണിക്കുന്ന സ്കൈ ബ്ലീച്ച് ആയിട്ട് മൊത്തം വൈറ്റ് സ്കൈ ആണ്. പിന്നെ കടലിലെ സീൻ കാണിക്കുന്ന സമയത്ത് ഡീപ് ബ്ലൂ സീയോ അങ്ങനത്തെ ഒരു സാധനം ഇതിൽ കാണാനില്ല. ഈ കടലിലെ തീരത്തൊക്കെ ആളുകൾ യുദ്ധക്കാർ നിൽക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ആളുകൾ നിൽക്കുന്ന സമയത്ത് എന്തോ മീന്തോണിക്ക് വരാൻ വേണ്ടി ആൾക്കാർ മീൻകൊട്ടയ്ക്ക് കാത്തു നിൽക്കുന്ന പോലത്തെ ഫീലിംഗ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്ര രൂക്ഷമായി ഞാനിതിനെ പറയാൻ കാരണം ഇത്രയും പണം മുടക്കി ഇത്രയും വർഷത്തെ പിന്നെ അധ്വാനം അതിൽ കൊടുത്ത ഇൻപുട്ടിന്റെ ഒരു 10% ഔട്ട്പുട്ട് ഈ സിനിമക്കകത്ത് ഉണ്ടായിട്ടില്ല. ഒരു സാധാ സിനിമയാണെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. അത്രയും അവർ തള്ളിയത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും ഇത് ആനയാണ് ചേനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് ഈ സിനിമ കണ്ടിട്ട് പറയേണ്ടി വരുന്നത്. ഇനി ഇതിലെ പിന്നെ ബിഗിനിങ് എടുക്കുക. ബിഗിനിങ് മുതൽ പ്രണവ് മോഹൻലാലിന്റെ സീന് മുതൽ പ്രണവ് മോഹൻലാൽ എവിടെ പാറയ്ക്ക് മുകൾ കയറി നിന്ന് പ്രണവ് മോഹൻലാൽ അപ്രത്യക്ഷമാവുന്ന സീന് വരെയാണ് പടത്തിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രണവ് മോഹൻലാൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടെ ജോഗ്രഫിക്കലുള്ള ലിമിറ്റേഷൻസ് വലിയ ക്യാൻവാസ് അല്ലാത്ത ലിമിറ്റേഷൻസ് മൂവ്മെന്റ്സ് ഇല്ലാത്ത ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രണവ് അതിനകത്ത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പ്രണവ് കുഞ്ഞാലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ ഫിസിക്കായി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വിഗറായി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഫിസിക്കലായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ ഒക്കെ തന്നെ അങ്ങനെ ഇതിൽ പറ്റിയ പാളിച്ചെന്ന് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് പ്രണവിനെയാണ് നമുക്ക് കുഞ്ഞാലിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഒരു സിനിമക്കകത്ത് പ്രേക്ഷകനെ ലോക്കാക്കുന്ന ഒരു സംഭവമുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതായത് സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ കയറി നമ്മൾ സിനിമയായിട്ട് ഇമോഷണലി ലോക്കാവുന്ന ഒരു മൊമെന്റ് ഉണ്ട്. പ്രണവിനെ കാണിച്ചോടെ കുഞ്ഞാലിയായിട്ട് നമ്മൾ ഇമോഷണലി ലോക്കായി. ഇമോഷൻ ലോക്കായി കുഞ്ഞാലിയായിട്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മൾ പടം ഇങ്ങനെ അറിയാതെ നല്ല രസത്തിൽ പോയിക്കൊണ്ട സമയത്ത് ആ കുഞ്ഞാലി ആയിട്ടുള്ള പ്രണവ് അങ്ങ് അപ്രത്യക്ഷമായിട്ട് അവിടെ ലാലേട്ടം വരുവാണ്. അവിടെ തീർന്നു കഥം കുത ഏത് ലാലേട്ടൻ? മറ്റേ നിവിൻ പോളി അഭിനയിച്ച സിനിമയിലെ ലാലേട്ടൻ. ആ സിനിമയ്ക്കയുടെ പേര് ഞാൻ പറഞ്ഞു, കായംകുളം കൊച്ചുണ്ണി. അതിലെ ലാലേട്ടനെയാണ് പിന്നെ ഇതിൽ കാണിക്കുന്നത്. അതിലെ ലാലേട്ടനെ കൂതറയിലെ പോലത്തെ ഒരു താടിയും ഒരു ചപ്ര വിഗും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാറായി. ഇതിനകത്ത് മൊത്തം തല കെട്ടി വെച്ച് നിർത്തിയേക്കാണ് വിഗ്. ഇങ്ങനെ ചുറ്റിൽ തലപ്പാവ് പോലെ കെട്ടി വെച്ച് വിഗ് കെട്ടി വെച്ച് നിർത്തേക്കാണ്. ചപ്ര വിഗാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ പോട്ടെ. അങ്ങനെ ലാലേട്ടനെ ഒരു നിമിഷം പോലും കുഞ്ഞാലിയായി മാറാൻ സാധിച്ചിട്ടില്ല. ഒരു ഒരു സീനിൽ പോലും ലാലേട്ടൻ കുഞ്ഞാലിയായി മാറാൻ സാധിച്ചിട്ടില്ല. ലാലേട്ടൻ നമ്മുടെ കിളിച്ചണ്ടം മാമ്പഴത്തിലെ പിന്നെ അബ്ദുനെ പിന്നെ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുക. കാരണം ലാലേട്ടൻ ഭയങ്കര തടിച്ചിട്ടുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു 2018 അവസാനം തുടങ്ങി 2019 സമയത്ത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുള്ളത്. ഈ ലാലേട്ടനെ ഈ കോസ്റ്റ്യൂം കൊണ്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുക. ലാലേട്ടന് ശ്വാസം വേണം വയ്യ. കാണുമ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നു. അതിന്റെ കൂടെ ബോട്ടക്സ് കൂടി അടിച്ചിട്ട് ഫേസ് അനക്കാൻ വയ്യ. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള പിന്നെ പിച്ചക്കാരനെ പോലത്തെ താടി വെച്ചേക്കുന്നു കൂതറിലെ പോലത്തെ. ഇതെല്ലാം കൂടി കൊണ്ടിട്ട് ലാലേട്ടന് ശ്വാസം വേണം വയ്യ. ഡയലോഗ് പിന്നീട് ഡബ് ചെയ്തേക്കാണെങ്കിലും ഈ സ്ലാങ് ലാലേട്ടന് വഴങ്ങാത്തത് കൊണ്ട് ഉള്ള പ്രശ്നം. പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ സിനിമ മറ്റേത് പറഞ്ഞിട്ട് യഥാർത്ഥത്തിലുള്ളതല്ലോ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഈ സ്ലാങ് മാത്രം പിടിച്ച് ഒരു പ്രാവശ്യം പാളിപ്പോയ ഈ സ്ലാങ് കൊണ്ട് പ്രിയദർശന് വീണ്ടും വരേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇനി സ്ലാങ് നന്നായിട്ടും ഒരു കാര്യമില്ല. ടു ബി വെരി ഫ്രാങ്ക്, ലാലേട്ടന് ഈ റോള് കംപ്ലീറ്റ്ലി മിസ്കാസ്റ്റ് ആണ്. ലാലേട്ടന് പറ്റിയ റോളേ അല്ല. ലാലേട്ടന് വഴങ്ങിയിട്ടില്ല. ലാലേട്ടൻ ചെയ്തിട്ട് പാളിപ്പോയി, പരാജയപ്പെട്ടുപോയി, ഡ്രാസ്റ്റിക്കലി പരാജയപ്പെട്ടുപോയി. കാരണം ലാലേട്ടൻ ഇത്തരത്തിലുള്ള റോള് ചെയ്യാനുള്ള ഒരു പിന്നെ കഴിവ് ലാലേട്ടൻ ഇല്ല എന്ന് തന്നെ സമ്മതിച്ചേ മതിയാവുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. ബേസിക്കലി ഞാനൊരു സിനിമ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും ലാലേട്ടനെ മമ്മൂക്കായിട്ട് സ്വാപ്പ് ചെയ്ത് നോക്കും. സ്വാപ്പ് ചെയ്ത് നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ റോൾ ലാലേട്ടന്റെ പടം ആണെങ്കിൽ ചില സീൻസിലൊക്കെ ഇത് മമ്മൂക്കയാണെങ്കിൽ നിന്നും തിരിച്ച് മമ്മൂക്കയുടെ പടം കാണുമ്പോഴത് ലാലേട്ടനാണെങ്കിലും ഞാൻ എപ്പോഴും ചെറുപ്പം പോലെ അങ്ങനെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ട് തുടങ്ങിയ പോലെ ചിന്തിക്കാറുണ്ട്. അത് ടി വിയിൽ കാണുമ്പോഴായി കഴിഞ്ഞാൽ പോലും അങ്ങനെ ചില സീൻസിലൊക്കെ ഞാൻ ചിന്തിച്ച സമയത്ത് മമ്മൂക്കയാണെങ്കിൽ ടു ഡേ ബീൻ ബെറ്റർ ടു ബി വെരി ഫ്രാങ്ക്. പ്രത്യേകിച്ചും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലേക്ക് കഴിഞ്ഞാലും ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, അതായത് ആ ക്യാരക്ടറിനെ ആവാഹിച്ചിട്ട് കുഞ്ഞാലി മരക്കാറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു മമ്മൂക്കയായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇത്രയും നാളെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ കൂടെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പല സീൻസിലും ഇതിലെ ഒന്ന് രണ്ട് സീൻസ് ഞാൻ പറയാം. ഒന്ന് പിന്നെ കുഞ്ഞാലിയെ കാണിക്കുന്ന സീന് പോട്ടെ, ലാലേട്ടൻ കാണിക്കുന്ന സീന് പോട്ടെ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനകത്ത് കുഞ്ഞാലി കൊട്ടാരത്തിൽ കയറി വന്ന സമയത്ത് എന്തോ ലാലേട്ടൻ എവിടേക്ക് കയറി വരുന്നത്, കൊട്ടാരത്തിലേക്ക് പിന്നെ കുഞ്ഞാലി മരക്കാര് കയറി വരിക, എങ്ങനെയാ വരുന്നത്, എന്തോ ഒരു പിന്നെ അടിച്ച് ഹാങ് ഓവറായിട്ട് പിറ്റേന്ന് പിന്നെ വരുന്ന പോലെയാണ് ലാലേട്ടൻ വരുന്നത്. അങ്ങനെ ആ സീനിലൊക്കെ ഞാൻ അതാ പറഞ്ഞ സ്വാപ്പ് ചെയ്ത് മമ്മൂക്കയെ നോക്കിയ സമയത്ത് അതൊക്കെ കിടിലായിട്ട് പുള്ളി ആറ്റിറ്റ്യൂഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരുപാട് സീനുകൾ. പിന്നെ ഈ ടെക്നിക്കലിയുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ പാറപ്പുറത്തും ഒക്കെ പോയി നിൽക്കുന്ന സമയത്ത് ശരിക്കും ക്യാമറ ഫീൽ ചെയ്യാം. ഈ ക്യാമറ ഫീൽ ചെയ്യപ്പോഴാണെന്നറിയോ,
സിനിമയായിട്ട് നമ്മൾ ഇമോഷണലി കണക്ട് അല്ലാത്ത സമയത്ത് നമ്മുടെ സിനിമയ്ക്കകത്ത് നമ്മളൊന്ന് കയറി കഴിഞ്ഞാൽ ഒരിക്കലും ക്യാമറ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ സിനിമയുടെ കൂടെ സഞ്ചരിക്കും. ഇത് എനിക്ക് ഓരോ സമയത്ത് എനിക്ക് പേഴ്സണൽ ഇങ്ങനെ വേറെ ആർക്കും തോന്നിയിട്ടുണ്ട്, എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം. എനിക്ക് ഓരോ സമയത്ത് ഇതാ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ഇവിടെ പ്രിയദർശൻ നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ലാലട്ടൻ ഡയലോഗ് പറയുന്നു, സിദ്ദിഖ് ഡയലോഗ് പറയുന്നു വരുന്നു, പ്രഭുവൊക്കെ പിന്നെ കോമഡി പീസ്, പിന്നെ എന്താ മാങ്ങോട്ടച്ഛനാ മറ്റേ സഹദേവൻ അയാളെ പേര് ഹരീഷ് പരടി, ആ അയാളൊക്കെ മുട്ടം കോമഡി പീസായിട്ട് ആൾക്കാർ ചിരിക്കുമോ? അയാളെ എന്താ ബലി ഇട്ടില്ലാസ് നടന്നു പോകുന്ന സമയത്ത് പിന്നെ ഒരുപാട് സീൻസുകൾ ക്യാമറ വെച്ചിട്ട് പ്രിയദർശൻ ഉറങ്ങിപ്പോയോ എനിക്കറിയില്ല. കുറെ സമയത്ത് മാങ്ങോട്ടച്ഛൻ ഏതോ സീനിൽ ശ്വാസം കഴിച്ചിട്ട് മാങ്ങോട്ടച്ഛൻ എത്ര നേരമാണ് ശ്വാസം കഴിക്കുന്നത്, എന്തെന്താ അടൂർജി അടൂർ ഗോപാലകൃഷ്ണന്റെ പടവും അതൊക്കെ പോട്ടെ, നാഷണൽ അവാർഡ് കിട്ടിയത് പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്രയും ഒരു പാത്തറ്റിക് ആയിട്ടുള്ള സിനിമ, ചിലപ്പോൾ ആ രീതിക്കായിരിക്കും അവർ ഇതിനെ എടുത്തിട്ടുണ്ടാവും, ഇതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായി കഴിഞ്ഞാലും ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം ഈ സിനിമ എടുത്തിരിക്കുന്ന ബജറ്റ്, ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾ കാലാപ്പാനി എടുത്ത ഒരാളാണ്. ഈ കാലാപ്പാനി ഞാൻ പറഞ്ഞില്ല, കാലാപ്പാനി എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിച്ച സിനിമയാണ്? ഈ സിനിമ എന്ന് പറയുന്നത് വൈറ്റ് ക്യാൻവാസിലുള്ള സിനിമയല്ല, ഒരു സ്റ്റേജിലെ ഒരു പ്രൊഫഷണൽ നാടകത്തിനകത്ത് കാണിക്കാൻ പറ്റുന്ന സാധനം VFX ഇട്ട് കാണിച്ചു, മനസ്സിലായോ? ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപാത്രം എവിടെ നിന്ന് തുടങ്ങി എവിടെ ചെന്ന് എവിടെ അവസാനിക്കുന്നു, അത്രയും അതാണ് ഒരു വൈറ്റ് ക്യാൻവാസ് എന്ന് പറയുന്നത്. അത്രയും വലിയ ഒരു സഞ്ചാരം, ഒരു ജീവിതത്തിൽ കൂടെ സഞ്ചരിച്ച് അവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലിയൊക്കെ പിടിച്ചിട്ട് കുറെ സെറ്റുകൾ കിട്ടു, അതിൽ പിന്നെ ലാസ്റ്റിൽ കൊളാഷ പോലെ കാണിക്കുന്നുണ്ട് കുഞ്ഞാട്ടെ ലൈഫ്. അത്രയേ ഉള്ളൂ സിനിമ, ഒന്നര മിനിറ്റ് കാണിക്കാനുള്ള സിനിമ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ, അത് വലിച്ചു നീട്ടി 3 മണിക്കൂറാക്കി. സിനിമ കണ്ടവർക്കറിയാം ലാസ്റ്റ് മരിക്കാൻ നേരത്ത് കുഞ്ഞാലിയുടെ ഫ്ലാഷ് ബാക്ക് പോലെ എങ്ങനെ കുറച്ച് മൊണ്ടാഷായിട്ട് പോലെ കാണിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിനകത്ത് ആളുകളെ കൊല്ലുന്നൊക്കെ, ഏതാ ഒരാളെ കൊല്ലാൻ പോകുന്നതോ കൊന്നു, അടുത്ത ആളെ കൊല്ലാൻ പോകുന്നത് കൊന്നു, അടുത്തായിട്ട് വാസ്കോടമ പിടിക്കുന്നതോ പിടിച്ചു, അത് എങ്ങനെ പിടിക്കുന്നു, അത് എലവേറ്റ് ചെയ്യാനോ, മൊത്തത്തിൽ ഈ സിനിമ എലവേഷൻ എന്ന് പറയുന്ന സാധനം ഈ സിനിമയ്ക്കകത്തില്ല. ഈ സിനിമയുടെ കട്ട്സ്, അതായത് എഡിറ്റിംഗ് എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും പുവർ ഡിപ്പാർട്ട്മെന്റ്. ഈ സിനിമയെ അത് മതി എന്ന പോലെ കട്ട് ചെയ്ത പോലെയാണ്. അതറിയാം, പ്രണവ് ഓടി ഇങ്ങനെ വരുന്നു, നമ്മളിപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്ന വെച്ചാൽ അവിടെ ഒരു കട്ട്, മറ്റേ ചൈനക്കാരൻ അവിടെയൊക്കെ ഓടിപ്പോകുന്നു, അപ്പോൾ എന്ത് നടന്നു അവിടെ കട്ട്, അത് പിന്നെ ആ കട്ട് അങ്ങനെ കട്ട് ചെയ്യാറുണ്ട് എന്തിന് സസ്പെൻസ് നിലനിർത്താൻ, എന്നിട്ട് പിന്നീട് അത് ജക്സ് എക്സ്പോസ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ ഇത് വെറുതെ കട്ട് ചെയ്ത് അന്ന് പോയി. പിന്നെ ചൈനക്കാരനും മറ്റേ മേനക സുരേഷിന്റെ മകളുള്ള പ്രണയൊക്കെ കോമഡിയാണ്, കെമിസ്ട്രി ഒന്നും വർക്ക്ഔട്ട് ആവില്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ചു വെച്ചത് അതൊന്നും കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഫുൾ നെപ്പട്ടിസ് ആണ് അറിയാം, ലാലേട്ടൻ, ലാലേട്ടന്റെ മോൻ, പ്രിയദർശൻ, പ്രിയദർശന്റെ മോള്, പ്രിയദർശന്റെ മോൻ, ബാക്ക്ഗ്രൗണ്ടിൽ ഐ വി ശശിന്റെ മോൻ, അങ്ങനെ ഇവർ കുറെ കുടുംബക്കാരും നായന്മാരും ഒക്കെ ചേർന്ന് സെറ്റാക്കിയാണ്. പിന്നെ ഇതിൽ പ്രിയദർശൻ വേണ്ടുവോളം മറ്റേ പ്രതാപം, ആഢ്യത്വം, ആഭിജാത്യം, മറ്റേത് ബ്ലഡ്, മറ്റേ ചോര എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിൽ ഫുൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായി കഴിഞ്ഞാലും ഞാൻ ഇത്രയും എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് തള്ളിയുണ്ട് കാര്യമില്ല. ഇതിന് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോക്കകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഇമോഷണലി പ്രേക്ഷകനായിട്ട് കണക്ട് ആയിട്ടില്ലെങ്കിൽ ഒരു ഫ്ലോപ്പായി മാറാനുള്ള സാധ്യത ഒക്കെ ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ വന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട്. വെറുതെ കുറെ VFX കുറച്ച് കപ്പലും തീയും ലാലേട്ടനുണ്ടെന്നും നടക്കൂല. ലാലേട്ടൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വേഴ്സ്റ്റ് റോളായിട്ട് ഞാൻ പറയും, മഹാസമുദ്രത്തിലുള്ള റോളായിരുന്നു മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ലാലേട്ടൻ ബീച്ചിലുള്ള ആളായിട്ടും, അതായത് കോസ്റ്റൽ ഏരിയയിലുള്ള ആളായിട്ടും ഒരു ഫുട്ബോൾ കളിക്കാരനായിട്ടും, ലാലേട്ട ഫുട്ബോൾ കളിക്കാരെ ഈ കൂടെ വേറെ വെച്ചിട്ട് അത് തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പായിരുന്നു മഹാസമുദ്രം. അത് ക്യാരക്ടർ മിസ്കാസ്റ്റ്, അതുപോലെ മിസ്കാസ്റ്റ് ആണെന്ന് ഇതിലെ കുഞ്ഞാലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരു സെക്കൻഡ് പോലും, ഒരു സീനിൽ പോലും ലാലേട്ടൻ കുഞ്ഞാലി ആവാൻ കഴിഞ്ഞിട്ടില്ല. ഡയലോഗ് ഡെലിവറി, എഴുതി കൊടുത്ത ഡയലോഗ്, പന്ന ഡയലോഗുകൾ, വാഴത്തട്ട ഉൾപ്പെടെയുള്ള അങ്ങനെ അതൊന്നുമല്ല, അതിലും കളിട്ട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പന്ന ഡയലോഗുകൾ, വാസ്കോട് ഗാമയുടെ ലാലേട്ടൻ ചോദിക്കുക, എന്താ എന്നെ ചെരച്ച് കളയെന്നൊക്കെ, നീ എന്താ കിണിക്കുന്നതൊക്കെ വാസ്കോട്. ഒരു സിനിമക്കകത്ത് ഡയലോഗ് എഴുതുന്ന സമയത്ത് ആ സിനിമയുടെ മൊത്തം സെറ്റിങ്ങിനെ പ്ലോട്ടിനെയൊക്കെ സാധൂകരിക്കുന്ന ഡയലോഗ്സ് ആയിരിക്കണ്ടേ. ഇതെല്ലാം ഞാൻ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇവരൊന്നും പണിയറിയാത്ത ആളുകളൊന്നും ആയിട്ടൊന്നല്ല. ഏറ്റവും മോശം സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയാനുള്ള പ്രിയദർശൻ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐവി ശശിയുടെ മോനും എന്താ കഴിഞ്ഞാൽ ദാമോര മാഷൊക്കെ എഴുതി വെച്ച സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് പണ്ട് പ്രിയദർശൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് VFX കുറെ പൈസയും ഇറക്കിക്കൊണ്ട് മാത്രം സിനിമ നന്നാവില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ പറഞ്ഞല്ലോ ഫാൻ ഷോ കാണാതിരിക്കാൻ, കാരണം തിയേറ്ററിന് മൊത്തം ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ ഇന്റർവെല്ലിൽ വരെ അത്യാവശ്യമൊക്കെ സഹിച്ചിരുന്നു, ആസ്വദിച്ച് കണ്ട് ഇന്റർവെല്ലിന് ശേഷം ഈ പടം ഒരു കോമഡി പടമായി, ഒരു സീരിയസ് ആയിട്ട് എടുത്തൊരു പടം ഒരു കോമഡി പടം ആവുക എന്നാലും വലിയ ദുരന്തം ഒന്നും സംഭവിക്കാനില്ല. എല്ലാ ക്യാരക്ടേഴ്സൊക്കെ കോമഡി പീസുകളായി മാറി, എല്ലാ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ലാലേട്ടനാണ് ഏറ്റവും വലിയ കോമഡി പീസായി മാറിയിട്ടുള്ളത് ഈ സിനിമയ്ക്കകത്ത്. ഒരുപാട് സീൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, പണം കണ്ടവർക്കറിയാം. ഇനി കാണുന്നവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, എനിക്കുള്ള ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സിനിമയായിട്ട് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്ന ഒരാൾ, സമാശ്വസിക്കുന്ന ഒരാൾ മിസ്റ്റർ ശ്രീകുമാർ മേനോനായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു കമ്പനിയായി, ആര്? മിസ്റ്റർ പ്രിയദർശൻ. മഞ്ജുവാര്യ കഞ്ഞി തരട്ടെ എന്ന് ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അത് തന്നെ സെറ്റപ്പ് ഇതിനകത്ത്.
മൊത്തത്തിൽ ഇങ്ങനെയാണ് പടത്തിന്റെ അവസ്ഥ. ഈ പടത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും കണ്ട രീതിക്കല്ലാണ്, ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, മറ്റേ ഇതൊന്നുമില്ല. എന്തായാലും ഇനി ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയദർശൻ എന്നാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും ലാലേട്ടൻ ഇതുപോലെ പറ്റാത്ത പണിക്ക് നിന്ന് മിസ്കാസ്റ്റിംഗിലേക്ക് തലവെച്ച് കൊടുത്ത് ഒരു ലാഫിംഗ് സ്റ്റോക്കായി മാറരുത് എന്ന് മാത്രമാണ് ആഗ്രഹം. ബൈ.